സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൈപ്പുസ്തകം ജനങ്ങളെ പറ്റിക്കാനെന്ന് രമേശ് ചെന്നിത്തല. ലഘുലേഖാ പുസ്തകത്തിനുള്ള ടെൻഡറല്ല, കൺസൾട്ടൻസിയെ നിയമിച്ചുള്ള ടെൻഡറാണ് വിളിക്കേണ്ടത്. ആഗോള ടെൻഡർ വിളിക്കാതെയാണ് സിസ്റ്ററയെ കൺസൾട്ടൻസി ഏൽപ്പിച്ചതെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. വാസ്തവത്തിൽ കൈപ്പുസ്തകത്തിനുള്ള ടെൻഡറല്ല വിളിക്കേണ്ടത്, ഇതിന്റെ കൺസൾട്ടൻസിയെ നിയമിച്ചല്ല ടെൻഡറായിരുന്നു വിളിക്കേണ്ടത്. സിസ്റ്റർ എന്ന് പറയുന്ന ഫ്രഞ്ച് കമ്പനിയെ ആഗോള ടെൻഡറില്ലാതെ നിയോഗിച്ചതിന്റെ പിന്നിൽ ഗുരുതരമായ അഴിമതിയുണ്ട്. കാരണം മൊത്തം പദ്ധതി ചെലവിന്റെ 5% കൺസൾട്ടേഷൻ ഫീ ആണ്. ആരാണ് ഈ സിസ്റ്ററെ കൺസൾട്ടന്റായി നിയമിച്ചത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.